പ്രഭാത വചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായർക്കെഴുതിയ ലേഖനം 13:5. ഹീബ്രൂസ് chapter 13:5. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവവേദിലെ നമ്മെ കൈവിടാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു നല്ല തുണയാണ് നമ്മുടെ കർത്താവ്. മനുഷ്യൻ വാക്കു പറഞ്ഞാൽ മാറിപ്പോകും, മനുഷ്യൻ നിസ്സഹായനാണ്. എപ്പോഴും മനുഷ്യന് മനുഷ്യനെ സഹായിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഏതു സമയത്തും നമ്മെ സഹായിക്കുവാൻ സദാ സന്നദ്ധനായി നിൽക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് മനുഷ്യൻ കൈവിടും എന്ന് അറിഞ്ഞ് മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. ഒരുപക്ഷെ ജീവിതത്തിൽ കൈവിടപ്പെട്ടവരായി ഉപേക്ഷിക്കപ്പെട്ടവരായി എന്നെ കരുതുവാൻ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരായിരിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ആലോചനയായി ദൈവിക ശബ്ദമായി അറിയിക്കുന്നത്, ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളുടെ കരം പിടിക്കുവാൻ അവൻ നിങ്ങളോടൊപ്പമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ നമ്മുടെ കരം പിടിക്കുന്ന, നമ്മെ വഴി നടത്തുന്ന ദൈവപാദപീഠത്തിൽ സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടാതെ എല്ലാ വിഷയങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, പ്രഭാതത്തിൽ ദൈവകരങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അരുളി ചെയ്ത ദൈവം, ഒരു നാളും ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ ഞങ്ങളോടൊപ്പം ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി കർത്താവേ. എപ്പോഴും അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ, പ്രതികൂലങ്ങളുടെ മേൽ, രോഗത്തിന്റെ മേൽ, ദുഃഖത്തിന്റെ മേൽ, പ്രയാസത്തിന്റെ മേൽ ദൈവം കൈവിടാതെ അങ്ങ് തരുന്ന സൗഖ്യത്തിനും ആരോഗ്യത്തിനും വിടുതലിനും നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.